സ്നേഹമുള്ള ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദര വൈദികരെ, വാത്സല്യമുള്ള സിസ്റ്റേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കുന്നോത്ത് സെമിനാരിയുടെ സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലി വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. പരിശുദ്ധ കുർബാനയിലെ ഞാൻ നിങ്ങളോട് സാമാന്യം ദീർഘമായിട്ട് സംസാരിച്ചു. ഇനി കൂടുതൽ ഞാൻ സംസാരിക്കാൻ പാടില്ലെന്ന് എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഈ സന്ദർഭത്തിൽ ഞാൻ രണ്ട് വാക്ക് പറയാതിരുന്നാൽ അത് ഔചിത്യക്കുറവാകുമെന്ന് എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ്. ഈ കാലഘട്ടത്തിലെ വൈദിക പരിശീലനത്തെ സംബന്ധിക്കുന്ന ഒരുപാട് പഠനങ്ങൾ നടത്തപ്പെടുന്നുണ്ട്. ഈ അടുത്ത് കേരളത്തിലെ മെത്രാന്മാരെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയപ്പോൾ ഫറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ചില പഠനങ്ങളിലും വൈദിക പരിശീലനത്തിൻ്റെ കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ, നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ കോട്ടങ്ങളൊക്കെ അവിടെ പരിശോധനാ വിഷയമായിട്ട് കൊണ്ടുവരപ്പെട്ടു. അതൊരു സർവേയുടെ അടിസ്ഥാനത്തിൽ വൈദിക വിദ്യാർത്ഥികളുടെയും വൈദികരുടെയും സന്യസ്തരുടെയും ജനങ്ങളുടെയൊക്കെ ഇടയിൽ നടത്തിയ ഒരു സർവേയുടെ റിസൾട്ടാണ്. ആ റിസൾട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം, നമ്മുടെ സെമിനാരി പരിശീലനം മികവുറ്റതാണ്. എല്ലാ സെമിനാരികളും കൊടുക്കുന്ന പരിശീലനം വളരെ ഉള്ളടക്കമുള്ളതാണ്, വളരെ കാഴ്ചപ്പാട് നൽകുന്നതാണ്, ആത്മസമർപ്പണത്തിന് വളരെ പ്രചോദിപ്പിക്കുന്നതാണ്. പക്ഷേ ഈ സർവേയിലെ പങ്കെടുത്ത ജനങ്ങളും വൈദികരും സന്യസ്തരും ഒക്കെ പറയുന്ന ഒരു കാര്യം, നമുക്ക് അറിവ് പകരാൻ കഴിയുന്നുണ്ട്, പക്ഷെ അറിവ് തിരിച്ചറിവാക്കാനും ആത്മസമർപ്പണമാക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് കഴിയുന്നില്ല. അവർ അക്കാഡമിക് ലാബ്, അതിൻ്റെ ഒരു ലക്കൂണ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്, അത് നമുക്ക് ലൈഫ് ലാബിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഫിലോസഫേഴ്സിനോടും തിയോളോജിയൻസിനും ഒരു ഹോംവർക്ക് കൊടുക്കണം. ഫാസ്റ്റിങ്ങിനെ സംബന്ധിച്ച് മക്കളൊരു 10 പേജിൽ ഒരു ആർട്ടിക്കിൾ എഴുതണമെന്ന് പറഞ്ഞാൽ പാമ്പളാനിപ്പോൾ തോറ്റുപോകും. എവിടെ നിന്നൊക്കെ ആണെങ്കിലും അവർ കണ്ടുപിടിച്ച് കൊട്ടേഷൻസ്, പുസ്തകങ്ങൾ, മഹത്വചനങ്ങൾ ഇതൊക്കെ അവർ കൊണ്ടുവരും. നമ്മുടെ അക്കാഡമിക് ലാബ് എനിക്ക് തോന്നുന്നു വളരെ മനോഹരമാണ്. പക്ഷേ വിശപ്പ് അനുഭവിച്ച ഒരു വൈദികൻ, സാമ്പത്തികമായിട്ട് ഞെരുങ്ങിയ ഒരു വൈദികൻ, ആവശ്യങ്ങളിലെ എൻ്റെ ആവശ്യത്തിനപ്പുറത്ത് എൻ്റെ സഹോദരൻ്റെ ആവശ്യം കണ്ടെടുക്കുന്നതിലെ പരാജയപ്പെട്ട വൈദികരെ, നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉപമയാണ്, ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിച്ചു. ആ അയൽക്കാരൻ്റെ കഥയിലെ 3 പേര് കടന്നു പോകുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ ഭംഗ്യാന്തരേണ പറയുന്നതാണ്, പരിശീലന രംഗത്ത് എനിക്കുള്ള വളരെ തുച്ഛമായ അറിവ് വച്ചിട്ട് ഞാൻ പറയുകയാണ്. അതിലാദ്യം കടന്നു പോയത് ഫിലോസഫിക്കാരനാണ്. അവൻ അയാളെ കണ്ടു, അവനതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ ഫിലസോഫിക്കലായിട്ടുള്ള ആശയങ്ങളൊക്കെ അവന് മനസ്സിലായി. അവനെ കള്ളന്മാരാൽ കവർ ചെയ്യപ്പെട്ടതാണ്,
അവന് മുറിവേറ്റിട്ടുണ്ട്, അവനെ ആരും ഒന്ന് സഹായിച്ചിട്ടില്ല, അവൻ കടന്നുപോയി എന്നാണ് പറയുന്നത്. അവൻ കടന്നുപോയി. രണ്ടാമത് വന്ന് തിയോളോജിയനാണ്, അവനതിൻ്റെ കംപ്ലീറ്റ് ദൈവശാസ്ത്രം പഠിച്ചവനാണ്, അവൻ ഭയങ്കരമായിട്ട് അതിനെ തിയോളജൈസ് ചെയ്തവനാണ്. പക്ഷേ അവനും ഈ ഒരു വലിയ മുഹൂർത്തത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ല. അവനെക്കുറിച്ചും പറയുന്നത് അവനും കടന്നുപോയി. ആ കടന്നുപോയി എന്ന വാക്കിൻ്റെ പിറകിൽ ഒരുപാട് വ്യംഗ്യാർത്ഥമുണ്ട്. ഇറ്റ് വാസ് നോട്ട് മൈ പ്രോബ്ലം, ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. മൂന്നാമത് വന്നവൻ, അവന് ഫിലോസഫിയിലെ ഒന്നും അറിയില്ല, തിയോളജിയിലൊന്നും അറിയാൻ പാടില്ല. പക്ഷെ അവനറിയാവുന്നൊരു കാര്യമുണ്ട്, എ മാൻ ഇൻ ദ സ്ട്രീറ്റ്, എ മാൻ ഇൻ എ നീഡ്. അവൻ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി എന്നാ പറയുന്നത്, അവൻ അവൻ്റെ മുമ്പിലെ കുമ്പിട്ട് അവൻ്റെ മുറിവുകൾ കണ്ടു. ആ മുറിവുകൾ അവൻ വെച്ചു കെട്ടി. തൻ്റെ ഫസ്റ്റ് എയ്ഡ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി അവൻ ചെയ്തു. എന്നിട്ട് അവനെ തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി. അന്നുവരെ ഒരാൾ മാത്രം യാത്ര ചെയ്തിരുന്ന കഴുതപ്പുറത്ത് ഇവനെ കൂടെ കയറ്റി. ഒരു എക്സ്ട്രാ മൈലാണത്. കർത്താവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മുടെ ബൈബിൾ വചനങ്ങൾ ഇന്ന് പരസ്യ കമ്പനികളാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. എൻ്റെ വണ്ടി പെട്രോൾ അടിക്കാൻ പോകുന്ന പല കമ്പനികളിലും എഴുതി വച്ചിട്ടുണ്ട്, ഈ പെട്രോൾ അടിച്ചാൽ എക്സ്ട്രാ മൈൽ കിട്ടുന്നു. ഈ വീണ മനുഷ്യൻ്റെ മുൻപിൽ മുട്ടുകുത്തി അവൻ്റെ മുറിവുകൾ നോക്കി അതിനെ പരിചരിച്ചവൻ ഒരു എക്സ്ട്രാ മൈലുകാരനാണ്. നമ്മുടെ പരിശീലനത്തിലെ നമ്മുടെ ഏറ്റവും വലിയ പരാജയം ഈ ഒരു എക്സ്ട്രാ മൈലിലേക്ക് പോകാൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിശീലനത്തിന് ഒരു പരിവർത്തനമാക്കി മാറ്റാൻ കഴിയുന്നില്ല. ഞാൻ വളരെ നിഷേധാത്മകമായിട്ട് സംസാരിച്ചു എന്ന് നിങ്ങൾ എന്നോട് പരാതി പറയരുത്. നമ്മുടെ വൈദികരെ പട്ടം വാങ്ങിക്കുമ്പോൾ പാടുന്ന മനോഹരമായിട്ടുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു പാട്ടുണ്ട്, കക്ര നൽകിയ കർത്താവേ. പട്ടമെന്ന് പറയുന്നത് താലന്തുകൾ കൈമാറുന്ന കർത്താവിൻ്റെ ഒരു വലിയ സാധ്യതയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ സെമിനാരികളൊക്കെ വളരെ വളരെ അക്കാഡമിക്കായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ നമ്മുടെ പരിശീലനം വളരെ പ്രാഥമികമായിട്ടും പ്രാകൃതമായിട്ടും നിലകൊണ്ട ഒരു കാലഘട്ടത്തിൽ പട്ടം കിട്ടിയ നമ്മുടെ വൈദികരെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നിങ്ങളെപ്പോലെ ഫിലോസഫിയിലെ അവർ തീസിസ് ഒന്നും എഴുതിയിട്ടില്ല, തിയോളജിയിലെ അവർക്ക് ബൈബിൾ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് ചില കാഴ്ചപ്പാടുകൾ കൈമാറ്റം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഫോർമേഷൻ ഈസ് നോട്ട് മിയർ ഇൻഫർമേഷൻ, ഫോർമേഷൻ ഈസ് ദ ചാലഞ്ച് ഓഫ് ട്രാൻസ്ഫോർമേഷനാണ്. തലയ്ക്കകത്തുള്ളത് ഹൃദയത്തിലേക്ക് ഒഴുകുന്നത്, തലയിൽ നിന്ന് താടിയിലേക്കും വസ്ത്രത്തിൻ്റെ വിതുമ്പുകളിലേക്കും ഒലിച്ചിറങ്ങുന്ന അഹറോൻ്റെ തൈലം പോലെ നമ്മുടെ പരിശീലനം മാറ്റപ്പെടണമെന്ന് ഞാൻ, ഇതാണ് ഗുഡ് ഷെപ്പേർഡ്സ് മിനിറ്റ് സിൽവർ ജൂബിലിയുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ചലഞ്ച്. നമ്മുടെ വൈദികരെ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ അവരെ മാറ്റപ്പെട്ട മനുഷ്യരായിട്ട്, വിശപ്പിനെക്കുറിച്ച് പ്രസംഗിക്കുന്നവരാകെ മാത്രമല്ല വിശപ്പ് അനുഭവിക്കുന്നവർ, പണം മിതമായിട്ട് ഉപയോഗിക്കണമെന്ന് ആളുകളെ പറഞ്ഞു മനസ്സിലാക്കുന്നവർ മാത്രമല്ല, പണത്തിൻ്റെ കാര്യത്തിൽ കൃത്യതയോടുകൂടെ മിതത്വം പാലിക്കുന്ന ഒരു ശൈലി,
ആ ശൈലിയിലേക്ക് എത്താൻ നമ്മുടെ പരിശീലനത്തിന് കഴിയണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വൈദിക പരിശീലനത്തിലെ ഒപ്താത്താം തോസീസും പസ്തോറസ് ദാബോ ഓബിസൊക്കെ നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ഒരു വലിയ ചലഞ്ചുണ്ട്. ആ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു വൈദികൻ സത്വബോധം സൂക്ഷിച്ചുകൊണ്ട് സഹയാത്രികർക്ക് അയൽക്കാരനാകുന്ന വിധം. അതുകൊണ്ട് തന്നെയാണ് വൈദികനെ നൽകിയ ഏറ്റവും വലിയ നിർവചനം മനോഹർ. അതിന് വിട്ടൊരു നിർവചനം ആർക്കും തരാൻ കഴിഞ്ഞിട്ടില്ല. എ പ്രീസ്റ്റ് ഈസ് ആർത്തർ ക്രിസ്തുസ്, അവൻ മറ്റൊരു ക്രിസ്തുവാണ്. അതിലേക്ക് എത്തിക്കുന്ന ഒരു ശൈലി നമുക്കുണ്ടാകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എനിക്ക് പരിചയമുള്ളൊരു പരിചയമല്ല, ഞാൻ ഞങ്ങളുടെ രൂപതയിലുള്ളൊരു ദൈവദാസനെ കുറിച്ചൊന്ന് പറയാൻ. ഞാൻ ആ ദൈവദാസൻ തൃശ്ശൂക്കാരനായതിൻ്റെ പേരിലേ, തൃശ്ശൂക്കാരനല്ല, അദ്ദേഹം ബൈ ബേർത്ത് ഹീ ഈസ് ഫ്രം ചാലക്കുടി, ഇരിഞ്ഞാലക്കുട. പക്ഷെ അദ്ദേഹം മരിച്ചത് തൃശ്ശൂരിലാണ്. അദ്ദേഹത്തിനെ വിശുദ്ധനാക്കണമെന്ന് ഞങ്ങൾക്ക് അപേക്ഷ തന്നത് കന്യാസ്ത്രീകളല്ല, വൈദികരല്ല, ചേലക്കരയിലെ ഒരു കുഗ്രാമത്തിലെ ഹൈന്ദവരും മുസ്ലിമുകളും ക്രിസ്ത്യാനികളുമായിട്ടുള്ള മനുഷ്യരാണ് ബിഷപ്സ് ഹൗസിൽ വന്നത്. ഈ മരിച്ച അച്ഛൻ വിശുദ്ധനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കഥ കൂടെ പറയാം. അദ്ദേഹം തച്ചുപറമ്പിൽ എന്ന് പറയുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയിൽ ചാലക്കുടി ഫൊറോനയിൽ വളരെ വലിയ ഒരു തറവാട്ട് വീടാണ്. അപ്പൻ ഒരുപാട് കാശുണ്ടായിരുന്നു. അപ്പൻ മോനെ വിളിച്ചിട്ട് പറഞ്ഞെടാ അന്തോണി, ഞാൻ സ്വത്ത് ഭാഗം വയ്ക്കാൻ പോണ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ടപ്പ, ഞാൻ അച്ഛനല്ല, എനിക്ക് വേണ്ട. എടാ, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് നീ നക്ഷത്രം എണ്ണു, അതുകൊണ്ട് നിനക്ക് എല്ലാവർക്കും കൊടുത്ത അത്ര തന്നെ ഞാനും നിനക്ക് തരും. തച്ചുപറമ്പലച്ചൻ അന്ന് ഞങ്ങളുടെ വടക്കാഞ്ചേരി പള്ളി ഫൊറോന വികാരിയാണ്. നിങ്ങൾക്കറിയാം, വടക്കാഞ്ചേരി കഴിഞ്ഞിട്ടാണ് പിന്നെ ഷൊർണൂരൊക്കെ എത്തുന്നത്, അതിർത്തിയാണ്. അന്ന് കുടിയേറ്റക്കാരെ ചേലക്കരയിലേക്ക് മീനച്ചിലാറിൽ നിന്ന് കുടിയേറിയിട്ടുണ്ട്. പിതാവിനോട് അപ്പൻ്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒന്ന് മാറ്റം ചോദിക്കാൻ പോകും പിതാവിനോട്. അപ്പം അപ്പം പറഞ്ഞേടാ, നീ ഒല്ലൂർക്കോ തൃശ്ശൂർ പുത്തമ്പള്ളിയിലേക്കോ മാറ്റം ചോദിച്ചോളൂ, പിതാവിന് നല്ല ഇഷ്ടമാണ്. അച്ഛൻ പോയി ചോദിച്ചത് എനിക്ക് വടക്കാഞ്ചേരി എന്ന് ചേല. അപ്പം പിതാവ് ചോദിച്ചു, അവിടെ ഒന്നും നമുക്കില്ലല്ലോ അച്ഛ, അവിടെ എന്താ ഉള്ളത്, നമുക്കൊന്നുമില്ലല്ലോ. അവിടെ തെക്ക് ഭാഗത്തു നിന്ന് കുടിയേറിയ കുറേ പാവപ്പെട്ട മനുഷ്യർ വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുക. ഇന്ന് ചേലക്കരയിലെ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റുകൾ, അവിടുത്തെ ഗവൺമെൻറ് ആസ്പത്രി, അവിടുത്തെ പഞ്ചായത്ത്, അവിടുത്തെ സർവ്വ മനുഷ്യരുടെ വീടുകൾ, അവിടെ എല്ലാം തന്നെ അച്ഛൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കാശ് കൊടുത്ത് തീർത്തതാണ്. ആ കാശ് കൊടുത്ത് തീർത്തിട്ടാണ് അദ്ദേഹം മരിച്ചത്, സ്വന്തം ജീവിതത്തിൽ ഒന്നും നേടാതെ. ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ പരിശീലനത്തിൻ്റെ ഒരു വലിയ പരാജയം. നമ്മുടെ പരിശീലനം ഭൗതികമായിട്ട് വളരെ വലുതായിട്ടുണ്ട്, പക്ഷെ അതിനൊത്ത് ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നതാണ് നമ്മുടെ പരാജയങ്ങൾ. നമ്മുടെ കുടുംബക്കാരനവന്മാർ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പറയുമ്പോഴേ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ സെമിനാരിൽ വന്നതിന് ശേഷമാണ് രണ്ട് രഹസ്യം കഴിഞ്ഞാലേ ഒന്നിരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു പ്രിവിലേജ് ബ്രിട്ടീഷ് രാജകുമാരൻ ചാൾസ് രാജകുമാരൻ സെമിനാരിക്കാർക്ക് തന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ അന്നാ പഠിച്ചത്. കൊന്നുകളയും ഞങ്ങളുടെ വീട്ടിൽ. ലുത്തിനെ കഴിഞ്ഞ അവസാന വേഷം കഴിഞ്ഞിട്ട് മുട്ടുകൂത്താതെ കഴിക്കാൻ പാടില്ല. ഞാനിത് പറയുന്നത് നമ്മൾ സെമിനാരിയിൽ ഒരു കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ആ മാറ്റങ്ങൾ പലപ്പോഴും ഭൗതിക സൗകര്യങ്ങളുടെ വർധനവായിട്ട് മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ വേണം, അതൊക്കെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പക്ഷെ അത് നമുക്ക് കുറേ കൂടെ സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് നീങ്ങാൻ നമ്മെ സഹായിക്കണം. ഞാൻ അതുകൊണ്ട് പറയും, നമ്മുടെ പരിശീലനത്തിൽ ഇന്ന് വേണ്ട മൂന്ന് മേഖലകളാണ് ഒതൻറ്റിസിറ്റി, അവൈലബിലിറ്റി ആൻഡ് അക്കംപനിമെൻറ്റ്.
ഇതിനൊരു പാഠപുസ്തകമില്ല. എൻ്റെ പള്ളിയിൽ അച്ഛൻ എനിക്ക് അവൈലബിളാണ്, ഏത് പാതിരാത്രി ചെന്ന് മുട്ടാം, ഒരു കുഴപ്പമില്ല. അച്ഛൻ എനിക്ക് അവൈലബിളാണ്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഊരച്ഛൻ്റെ മുറിയും തുറക്കില്ല, കാരണം അച്ഛൻ്റെ മുറിക്കകത്ത് വളരെയേറെ സൗകര്യങ്ങൾ ഇന്ന് അവൈലബിളാണ്. കാത്തു നിൽക്കുകയാണ് അച്ഛൻ തുറക്കുന്ന നോക്കിയിട്ട്. അവൈലബിലിറ്റി, ഒതൻറ്റിസിറ്റി, അക്കമ്പനിമെൻ്റ്, ഈ മൂന്ന് ഗുണങ്ങൾ കുറേ കൂടെ നമുക്ക് കഴിയട്ടെ. ഒതൻറ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറയും, എ സക്സസ് വിത്ത് വിറ്റ്നസ്. അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറയും, എ വിറ്റ്നസ് വിത്ത് എ സെൽഫ്ലെസ് സർവീസ്. അക്കമ്പനിമെൻ്റ് എന്ന വാക്കിന് ഞാൻ കൊടുക്കുന്ന അർത്ഥം, തേടിപ്പോകുന്ന ഇടയൻ്റെ കഥയാണ്. 99 വിട്ടിട്ട് കാണാതെ പോയിന് തേടിപ്പോയ ഇടയൻ. അത്തരത്തിൽ നമ്മുടെ സെമിനാരി പരിശീലനം കുറേ കൂടെ ലൈഫ് ലാബ് ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഈ ജൂബിലി നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ ഒരിക്കൽ കൂടെ ഗുഡ്ഷപ്പേഡ് സെമിനറി ഈ 25 കൊല്ലം കൊണ്ട് കേരള സഭയ്ക്ക് നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾക്ക് പരിധികൾ കൂടാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹാർട്ടി കൺഗ്രാജുലേഷൻ. ഒരുപാട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നിങ്ങൾ വൈദിക പരിശീലനത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്ന ചാലകശക്തിയായിട്ട് മാറാൻ നമുക്ക് കഴിഞ്ഞാൽ, ഈ ജൂബിലി 50 കഴിയുമ്പോൾ നമ്മൾ കുറേ കൂടെ തച്ചുപറമ്പിലച്ഛന്മാരെയും അർമ്മണ്ട് മാധവത്തച്ഛനെ പോലെയുള്ള അച്ഛന്മാരെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥലമായിട്ടിത് മാറും. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളൊക്കെ കടന്നു പോകുന്ന വലിയ വിഷമങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളതൊക്കെ ഓർക്കണം. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. താങ്ക് യു വെരി മച്ച്.